എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്കെല്ലാം പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമകളിൽ സമ്മാനിച്ച ആളാണ് ശ്രീ റോഷൻ ആൻഡ്രൂസ്. അദ്ദേഹത്തിൻ്റെ സിനിമയെപ്പറ്റിയല്ല, അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിനിമയിൽ പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആൻഗറി ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായാണ് അദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തുന്നത്. ആ വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കും യോഗ്യത ഉണ്ടായിരിക്കണം. കറക്റ്റ്. ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരാൾ ഒരു പ്രോഡക്റ്റിനെ ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്താണ് ക്വാളിറ്റി എന്ന് അയാൾ ആദ്യം തീരുമാനിക്കണം. അയാളൊരു സിനിമ ചെയ്തിട്ടുണ്ടോ, ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ടോ, അയാൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ, ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി നിന്നിട്ടുണ്ടോ, ഒന്നും ഉണ്ടാവില്ല. വെറുതെ കയറി ക്രിറ്റിസൈസ് ചെയ്യാം. നമ്മുടെ നാട്ടിലൊരു പുതിയ ഹോട്ടൽ തുടങ്ങി വിചാരിക്കുക. അപ്പോൾ ഹോട്ടലിൻ്റെ ആൾക്കാർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു ഹോട്ടലിൽ വന്ന് വരാനും ഫുഡ് കഴിക്കാനും. നമ്മൾ ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മുടെ ടൈമും ക്യാഷും സ്പെൻഡ് ചെയ്ത് നമ്മൾ ആ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നു. നമുക്കും കൂടെ വന്നവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ വയറും കേടായെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതേ ഫുഡ് കഴിക്കാൻ പോകുന്നവരോട് നമ്മൾ ഉറപ്പായിട്ടും പറയും ഫുഡ് അത്ര പോരെന്ന്. ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോട്ടൽ തുടങ്ങിയുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇപ്പോൾ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കിയുള്ള എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ ഇത്രയും നാളത്തെ നമ്മുടെ ഫുഡ് എക്സ്പീരിയൻസ്, പിന്നെ നമ്മൾ വലിഞ്ഞേറി ചെന്നല്ല, നമ്മൾ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മൾ ആ ഹോട്ടലിൽ ചെന്നാണ്. അതുപോലെ നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും യോഗ്യത മതി നമുക്ക് ആ ഫുഡ് മോശമാണെന്ന് അതേ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരാളോട് പറയാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബെബ്കോടെ ആപ്പ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് OTP വരുന്നില്ലെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഡെവലപ്പേഴ്സ് എന്ന് പറയുക, OTP കിട്ടാത്തവർ നിങ്ങളൊരു വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കണം, നിങ്ങളത് പഠിച്ചിട്ട് വിമർശിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായിരിക്കും? ഇവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളാരും വലിഞ്ഞു കയറി സിനിമ കാണാൻ ചെല്ലുന്നവരല്ല. നമ്മളെല്ലാവരും സിനിമ കാണാനുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ചെല്ലുന്നവരാണ്. അതായത് ഒരു സിനിമയുടെ പോസ്റ്ററോ ഒരു പോസ്റ്ററെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൊമോഷനെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് അവർ വിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നമ്മളെ ആ സിനിമ കാണാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു എന്നാണ്. അതായത് നമ്മളാരും വലിഞ്ഞു കയറിയിട്ടല്ല നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടി ചെല്ലുന്നത്. ഇപ്പം ഇവർ സിനിമയിൽ PhD എടുത്തവർ മാത്രം വിമർശിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ, ഇവർ സിനിമയുടെ പോസ്റ്റർ അങ്ങനെയുള്ള ആളുകളുടെ വീടിന് മുമ്പിൽ അവർ കാണാൻ പാകത്തിന് മാത്രം ഒട്ടിക്കണം. അതുപോലെ പബ്ലിക് ഡൊമൈനിൽ ഇവരിടുന്ന പ്രൊമോഷൻസ് ഈ പറയുന്ന PhD ഉള്ളവർക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കണം. എന്തിനാണ് പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യുന്നത്? അപ്പോൾ നമ്മളെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഇവർ സിനിമ കാണാൻ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വലിഞ്ഞ ഒരു ചുമ്മാ എന്ന് കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയുന്നതല്ല. മലയാളത്തിലൊരു സിനിമ ഇറങ്ങിയായിരുന്നു, വട്ടമേശ സമ്മേളനം എന്ന് പറഞ്ഞിട്ട്, വിപിനാറ്റ്ലിയുടെ പടം. ആ പടത്തിൻ്റെ പ്രൊമോഷനും അവരുടെ ഒരു പോസ്റ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സിനിമ കാണാൻ വരരുത്, ഇതൊരു മോശം പടമാണെന്ന് ആയിരുന്നു അവരുടെ ഒരു പ്രൊമോഷൻ തന്നെ. ഇപ്പോൾ ആ ഒരു സിനിമ നമ്മൾ കണ്ടിട്ട് ആ സിനിമയെ വിമർശിച്ച് നമ്മളൊരു പോസ്റ്റൊക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെ സംവിധായകന് ധൈര്യമായിട്ട് പറയാൻ പറ്റും, നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോടാ സിനിമ കാണാൻ വരാൻ, പിന്നെ നീ എന്തിനെ പോസ്റ്റ് ഇട്ടെന്ന് ചോദിക്കാൻ പറ്റും. എനിക്ക് മലയാളത്തിൽ ഈ ഒറ്റ സിനിമ മാത്രമേ ഉള്ളൂ ഈ രീതിയിലുള്ള പ്രൊമോഷനിലേക്ക് പോയുള്ളൂ. അതുകൊണ്ട് ബാക്കി എല്ലാ മലയാള സിനിമയാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ ഒരു പോസ്റ്ററെങ്കിലും അവർ പ്രിൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പബ്ലിക്കിനെ മുഴുവൻ അവർ ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മളാരും വലിഞ്ഞ കയറിയല്ല ചെല്ലുന്നത്, ഈ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതിന് ശേഷമാണ് ചെല്ലുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവിറ്റേഷനും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമും പിന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ക്യാഷും, ഇത് മൂന്നുമാണ് നമുക്ക് ആ സിനിമയെപ്പറ്റി അഭിപ്രായം പറയാനുള്ള യോഗ്യത. പിന്നെ ഈ ഇൻ്റർവ്യൂവിൽ റോഷൻ ആൻഡ്രൂസ് പറയുന്നൊരു കാര്യമുണ്ട്, സിനിമ കുറേ പേരെ കഷ്ടപ്പാടാണ്, കുറേ കുടുംബങ്ങൾ ജീവിക്കുന്നതൊക്കെ, അതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്ന് പറഞ്ഞ് ഇപ്പം നമ്മളൊരു ഒരു പാലിഞ്ചാ തിളപ്പിക്കുന്നത്, അപ്പോൾ ആ പാല് പിരിഞ്ഞുപോയി. അപ്പോൾ ആ പാല് തന്ന പശുവിന് വേണ്ടിയിട്ട് പുല്ല് വെട്ടി ആളുടെ കഷ്ടപ്പാട് ഓർത്ത് നമ്മൾ ആ പിരിഞ്ഞു പോയ ചായ കുടിക്കണോ? ഇത് പുള്ളിനകത്ത് ഇപ്പം എന്ത് പറയാനായിട്ടാണ്? പിന്നെ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, പുള്ളി തന്നെ അതിനകത്ത് സമ്മതിക്കുന്നുണ്ട്, പുള്ളിയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി 10,000 രൂപ ഒരാൾക്ക് കൊടുത്ത് പോസിറ്റീവ് റിവ്യൂ എഴുതിപ്പിച്ചെന്ന്. പിന്നീട് വരുന്ന സിനിമകൾക്ക് അയാൾ 10,000 രൂപ കൂടുതൽ ചോദിച്ചുകൊണ്ട് ആ പുള്ളി അതിലേക്ക് പോയില്ലെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്, അല്ലാതെ മറ്റേ പുള്ളി പറഞ്ഞ ആ ഒരു കാര്യമല്ല. കാരണം പുള്ളി ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുള്ളി 10,000 രൂപ ഒരാൾക്ക് കൊടുത്തു, ആ പുള്ളി അതിൽ ഏത് സിനിമയാണെന്നോ ആരാന്നൊന്നും പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ആ ഒരു 10,000 രൂപയ്ക്ക് പുള്ളി കൊടുത്ത റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോയ ആളോട് ഇയാളിപ്പം മാപ്പ് പറയണ്ടേ? പിന്നെ ഇവിടെ തന്നെയാണ് എന്തുകൊണ്ട് കൂടുതൽ റിവ്യൂസ് ഉണ്ടാകണം എന്നൊരു ക്വസ്റ്റിൻ്റെ ഒരു പ്രസക്തമായ ആൻസർ ഈ ഒരു പുള്ളിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയുണ്ട്. കാരണം റോഷൻ ആൻഡ്രൂസിനെ പോലെ കാശ് കൊടുത്ത് റിവ്യൂ എഴുതാൻ വേണ്ടി കാശ് കൊടുക്കുന്നവരും കാശ് വാങ്ങിച്ച് റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരുപാട് റിവ്യൂസ് വരുമ്പം എല്ലാവരും ഒന്നും അവർക്ക് സ്വാധീനിക്കാൻ പറ്റത്തില്ല. എല്ലാ യൂട്യൂബേഴ്സും കാശ് വാങ്ങിച്ച് റിവ്യൂ ചെയ്യുന്നവരല്ല. അപ്പോൾ ഒരുപാട് റിവ്യൂസ് കടന്നു വരണം, എന്നാലും ഉള്ള ഈ ഒരു മേഖല സുതാര്യമാകത്തുള്ളൂ. അപ്പോൾ ഫേക്ക് റിവ്യൂസ് കൊടുക്കുന്നവർ കുറയ്ക്കും. കാരണം നല്ല നല്ല റിവ്യൂസ് ആൾക്കാർ കൊടുക്കുമ്പോൾ, ജെന്യൂനായ റിവ്യൂസ് കൊടുക്കുമ്പോൾ ആൾക്കാർ ഈ ഫേക്ക് റിവ്യൂസ് ഇടുന്നവരെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത് നിർത്തും. അപ്പോൾ റോഷൻ ആൻഡ്രൂസ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ തന്നെ ഉണ്ട് എന്തുകൊണ്ട് ഒരുപാട് റിവ്യൂസ് ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഉത്തരം. അദ്ദേഹം വേറെ ആവശ്യം ഇൻ്റർവ്യൂ മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സിനിമ പുറത്ത് വന്നൊരു 3 ദിവസത്തേക്ക് ഓൺലൈൻ റിവ്യൂസ് ഒന്നും പുറത്തു പോകാൻ പാടില്ലെന്ന്. എനിക്കും തമിഴ്നാട്ടിലും ഇതേ ആവശ്യം ഉന്നയിച്ച് കുറച്ച് ഹർജിയൊക്കെ പോയായിരുന്നു. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇനി മുതൽ റോഷൻ ആൻഡ്രൂസിൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഒരു 3 ദിവസത്തേക്ക് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം. അതാകുമ്പോൾ റിവ്യൂസും പോകത്തില്ല, പുള്ളി ആഗ്രഹിച്ച പോലെ ഒരു കൊറിയ നമുക്കിവിടെ സ്ഥാപിച്ചെടുക്കാനും പറ്റും. ഈ ഓൺലൈൻ റിവ്യൂസിനെ പറ്റി ഒഴിവാക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഹാഫിന് ശേഷം റിവ്യൂ ചോദിക്കുന്നത്, പിന്നെയാണെങ്കിൽ ആ സിനിമയുടെ സ്പോയിലേഴ്സും പിന്നെ തിയേറ്ററിലുള്ള ലൈവ് ഫോട്ടോസും ലൈവ് വീഡിയോസും വെച്ചിട്ട് റിവ്യൂസ് ചെയ്യുന്നത്,
പിന്നെ അതുപോലെ ഈ സിനിമ കാണാൻ വരുന്നവരുടെ പ്രൈവസി മാനിക്കാതെ, അതായത് അവരുടെ ഫോട്ടോ അവരുടെ വീഡിയോ എല്ലാം പുറത്തു വിട്ടുകൊണ്ടുള്ള റിവ്യൂസ്, ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ് എൻ്റെയും പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ സിനിമ വിമർശനത്തിന് അതീതമാണോ എന്ന് ചോദിച്ചാൽ, സിനിമയെന്നല്ല ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവരുടെ ആസ്വാദനത്തെ ക്ഷണിച്ചുകൊണ്ട് ഷെയർ ചെയ്യപ്പെടുന്ന എന്തിനേയും വിമർശിക്കാനുള്ള അവകാശം പൊതുസമൂഹത്തിനുണ്ട്. അപ്പോൾ അതിനെ വിമർശിക്കേണ്ടവർ അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ വിഷയത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൺവേഴ്സിൽ നിന്ന് ഷെയർ ചെയ്യുക.